हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल। ഞാൻ റാഷിദ് ചാലു। ഓക്കേ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എസ്കേപ്പ് ഒറ്റക്കാടിന്റെ കാപ്പരികളുടെ നാട്ടിൽ എന്ന സഞ്ചാര സാഹിത്യമാണ്। ഓൾറെഡി ഇന്നലെ നമ്മുടെ പിഎം ദാസിന്റെ നാടകം രാവുണ്ണി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് അത് കാണാം। അപ്പോൾ നമുക്ക് സഞ്ചാര സാഹിത്യം കാപ്പരികളുടെ നാട്ടിൽ പഠിച്ചു തുടങ്ങാം। കാപ്പരികളുടെ നാട്ടിൽ സഞ്ചാര സാഹിത്യം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എട്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത്। ആഫ്രിക്കൻ മണ്ണിലേക്ക്, ബൈറ, ദക്ഷിണ റൊഡേഷ്യ, വിക്ടോറിയ വെള്ളച്ചാട്ടം, കിഴക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ, ബ്ലാൻഡയറിൽ നിന്നും ഡൊറോമയിലേക്ക്, ന്യാസാലാൻഡിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം, ഇന്ത്യൻ ഭവന, ഇപ്പം ഈ എട്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്। എട്ട് പാർട്ടായിട്ട് ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്। ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ആദ്യമേ പറയാൻ പോകുന്നത് ആഫ്രിക്കൻ മണ്ണിലേക്ക്। ബോംബെയിൽ നിന്നും 10 ദിവസത്തോളം കപ്പലിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് ആഫ്രിക്കൻ മൺകരയിലേക്ക് എത്തുന്നത്। കിഴക്കൻ പടിവാതിൽ, ആഫ്രിക്കയുടെ തന്നെ കിഴക്കൻ പടിവാതിൽ എന്നറിയപ്പെടുന്ന മൊംബാസ തുറമുഖത്തേക്കാണ് അദ്ദേഹം എത്തുന്നത്। അവിടെ അദ്ദേഹം എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഗുദാമിന്റെ മുകൾ തട്ടിൽ നിന്നും ഒരു അർദ്ധനഗ്നനായ കാപ്പരി, അതായത് തുണിയൊന്നും ഉടുത്തിട്ടില്ല, അങ്ങനെ ഒരു കാപ്പരി പയ്യൻ അവിടെ നിൽക്കുന്നതാണ് ആരാണ് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് ആദ്യമായി ആഫ്രിക്കയിൽ എത്തുമ്പോൾ കാണുന്നത്। അപ്പൊ അദ്ദേഹം ഓർക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ 11-ാം നൂറ്റാണ്ടില് നമ്മുടെ നോർവേയിൽ നിന്നും കുറച്ച് നാവികർ അവിടെ വന്നപ്പോഴത്തേക്കും കപ്പലിറങ്ങിയപ്പോഴത്തേക്കും 15-ാം നൂറ്റാണ്ടില് ആരാണ് നമ്മുടെ വാസ്കോഡഗാമ കപ്പലിറങ്ങിയപ്പോഴത്തേക്കും ഇതേ കണക്ക് തന്നെ ആയിരിക്കാം ആ കാപ്പരികൾ അവരെയും നോക്കി നിന്നിട്ടുണ്ടാവുക। വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ആ ഒരു അത്ഭുതവും ഭയപ്പാടും ഒന്നും തന്നെ അവരെ വിട്ടു പോയിട്ടില്ല എന്നാണ് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ ഉത്ഭവം തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നാണെന്നാണ് അനുമാനിക്കുന്നത്, അതായത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യക്കടുത്ത പ്രദേശങ്ങളിലൊക്കെ. ആസ്ട്രലോയിഡ് എന്ന നരവംശത്തിലൂടെ നീഗ്രോ ഉപരിവർഗം ഇന്ത്യയിൽ ജനിച്ചു. ഈ പറയുന്ന വർഗക്കാർ ഇന്ത്യ, മലയ, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയും മറ്റു കുറച്ച് സംഘങ്ങൾ പേർഷ്യ, സിറിയ, അറേബ്യ എന്നീ സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. പിന്നീടാണ് അവർ വടക്കേ ആഫ്രിക്കയിലേക്ക് എത്തിച്ചേർന്നത്. ഇതെല്ലാം വർഷങ്ങളാണ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം എന്താണ് നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഉള്ള കാര്യം മറക്കരുത്. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് പല രാജ്യക്കാരും ഈ പറയുന്ന ആഫ്രിക്കക്കാരെ, അതായത് കാപ്പരികളെ ഉപദ്രവിക്കാനും അതേ കണക്ക് തന്നെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നും എന്താണ് ഇവർക്കെതിരെയുള്ള ക്രൂരതകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് പറയുന്നത്. വെളുത്ത വർഗക്കാർ അവരെ പീഡിപ്പിച്ചതുപോലെ തന്നെ ആരെയാണ്, കാപ്പരികളെ. അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭവും അവരെ വലച്ചു. പ്രകൃതിക്ഷോഭം വന്നത് മൂലം അവരുടെ, അതായത് ആഫ്രിക്ക ഒരു മരുഭൂമിയായി. കാപ്പരികളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ ക്രൂരന്മാരാണ്, പിടിച്ചുപറിക്കാരാണ്, തട്ടിപ്പുകാരാണ്. ഇങ്ങനെ പറയുന്ന ഒരു ജനതയോട് എസ്കേപ്പ് ഒറ്റക്കാട് പറയുന്നുണ്ട്, അതായത് ഇവരുടെ പൂർവ്വകാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി, അത് നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാപ്പരികളുടെ സ്വഭാവത്തിനെ പറ്റിയാണ്. കാപ്പരികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവന്മാര് അതിക്രൂരന്മാരാണ്. ഓക്കെ, ഇവർക്ക് നാളത്തെ പറ്റി ഒരു ചിന്തയില്ല. നാളെ ഇവരെന്ത് തെറ്റ് ചെയ്താൽ നാളെ എന്ത് സംഭവിക്കും, അതിനെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ വരികയോ എന്ത്, അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും കാപ്പിരിക്കില്ല. ഇവർ കാപ്പിരിയുടെ സ്വഭാവം എടുത്തു കാണിക്കാൻ തന്നെ വേറൊരു കഥ നമുക്ക് പറയുന്നുണ്ട്, അതായത് ദേഷ്യം വന്ന കാപ്പിരി എന്താണ് സ്വന്തം കുഞ്ഞിനെ ഉരുളിലിട്ട് ഇടിച്ചു കൊന്ന കഥ. അപ്പോൾ അത്രയും ക്രൂരന്മാരാണ് കാപ്പിരികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാപ്പിരികൾ വിശന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവകാരികളാണ് എന്ന് എസ്കെ പറയുന്നു. അതുകൊണ്ട് തന്നെയാകാം എന്താണ് മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു സമ്പ്രദായം എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ കൂലിക്ക് പുറമെ ഇവർക്ക് എന്താ കാപ്പിരികൾക്ക് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും വകയും കൂടെ കൊടുക്കും. ഒന്നിനും ഫുഡായിരിക്കാം അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു വകയും കൂടെ കൊടുത്തിരിക്കും. അത് മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു സംഭവമാണ്. ഇത് ഇന്നും ഇന്ത്യ, സോറി, ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന സമ്പ്രദായമാണ്. അപ്പം ഈ കാപ്പരികളുടെ ഈ ഒരു സ്വഭാവം ഇതെല്ലാം അറിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെയാണ് ആര്, നമ്മുടെ വെള്ളക്കാര് കാപ്പരികളെ ഭരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാപ്പരികൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതായത്
കാപ്പിരികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല രാത്രികളിൽ, കാപ്പിരികൾക്ക് രാത്രികളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കാപ്പിരികൾക്ക് വെള്ളക്കാരികളെ പീഡിപ്പിക്കാൻ പറ്റില്ല, ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ കൊടുക്കുന്നതായിരിക്കും കാപ്പിരികൾക്ക്. പക്ഷേ വെള്ളക്കാർക്ക് കാപ്പിരി പെണ്ണുങ്ങളെ എന്ത് അതിക്രമം വേണമെങ്കിലും കാണിക്കാം എന്നുള്ള കാര്യമാണ് എസ് കെ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റ് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ കാപ്പിരികൾക്ക് മുതലാളിമാർ ശിക്ഷ കൊടുക്കും. പക്ഷേ കാപ്പിരികൾക്ക് എന്ത് വേണ്ട, പിഴശിക്ഷയും വേണ്ട, അതേപോലെ തന്നെ തടവ് ശിക്ഷയും വേണ്ട, അവർക്ക് അടിശിക്ഷ മാത്രം മതി. അപ്പൊ ആഫ്രിക്കൻ മണ്ണിൽ എന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. അടുത്തത് ബൈറയാണ്. ബൈറ എന്ന് പറയുമ്പോഴത്തേക്ക് പോർച്ചുഗീസ് അധീനതയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ബൈറ എന്ന് പറയുന്നത്. ബൈറ പണ്ട് ചതുപ്പ് നിലമായിരുന്നു. ഇവിടെ പോർച്ചുഗീസുകാർ ചെന്നതിന് ശേഷമാണ്, അവരുടെ അധീനതയിൽപ്പെട്ട ശേഷമാണ് എന്താണ് ബൈറയെ ബംഗ്ലാവും മറ്റും സ്ഥാപിച്ച് ബൈറയെ ബൈറയാക്കി മാറ്റിയത്. ഓക്കെ, ഇത് പോർച്ചുഗീസുകാര് എങ്ങനെയാണ് അവരുടെ അധീനതയിൽ പിടിച്ചെടുത്തത് എന്നറിയണ്ടേ? അതായത് അവിടെ വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് വെള്ളക്കാർക്ക് ബൈറ ശവക്കുഴിയായി മാറിയത്, അല്ലെങ്കിൽ വെള്ളക്കാരുടെ ശവക്കുഴി ആണ് ബൈറ എന്ന് പറയാൻ കാരണമുണ്ട്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, കാരണം അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ഓക്കെ, അപ്പൊ എന്താണ് കാരണം? പണ്ട് കാലത്ത് ഈ ബൈറ എന്ന് പറയുന്നത് ചതുപ്പ് നിലമായിരുന്നു. മാത്രമല്ല അവിടുത്തെ വെള്ളം കാര്യങ്ങളും കുടിക്കാനൊന്നും കൊള്ളില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ കൊതുകും മുട്ടയിട്ടും പല മറ്റ് കീടാണുക്കളും ഒക്കെ വന്നിട്ട് ഈ പറഞ്ഞ ആ വെള്ളക്കാർക്ക് ആ ടൈമില് ഒരുപാട് പകർച്ചവ്യാധികളും അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങളും വന്നിട്ട് ഈ വെള്ളക്കാരി ഒരുപാട് പേര്, ഒരു ഭൂരിഭാഗം പേരും മരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ബൈറയ്ക്ക് വെള്ളക്കാരുടെ എന്താ ശവക്കുഴി എന്ന പേര് വന്നത്. ഓക്കെ, പിന്നീട് പോർച്ചുഗീസുകാര് വരികയും ബൈറ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അവര് ബൈറ അവർക്ക് എന്താ പറയുന്നത് ഈ സാമ്പത്തികം കൂടുതല് നേടിക്കൊടുക്കുന്ന ഒരു നഗരമായി നമ്മുടെ ബൈറയെ പോർച്ചുഗീസുകാർ നവീകരിച്ചു. അതാണ് ബൈറയെ പറ്റി. ഇരുണ്ട ആഫ്രിക്കയുടെ ഒരു ഭാഗമാണ് ബൈറ എന്ന് ഇപ്പോൾ കണ്ടാൽ ആരും പറയില്ല. എന്ന് വെച്ചാൽ ആ രീതിയിലാണ് നമ്മുടെ ബൈറയെ ആര് പോർച്ചുഗീസുകാര് നവീകരിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഏഷ്യക്കാർക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വർണ്ണ വിവേചനമില്ല. പിന്നെ എന്താണ്, ബസ്സിൽ യാത്ര ചെയ്യാം, ഏഷ്യക്കാർക്ക് സ്വതന്ത്രമായി ബസ്സിൽ യാത്ര ചെയ്യാം, അവിടെ വെള്ളക്കാരികളുമായി നൃത്തം ചെയ്യാം, അങ്ങനെ എന്തും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്താണ് ബൈറ. പക്ഷേ ആകെയുള്ള ഒരു കണ്ടീഷൻ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പോർച്ചുഗീസുകാരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടില്ല. കാരണം പോർച്ചുഗീസുകാർക്ക് ഇംഗ്ലീഷിനോടുള്ള വിരോധം പണ്ടേ ഉണ്ട്. ഓക്കെ, പിന്നീട് അവിടെ പറയുന്നത്, അതായത് ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം തന്നെയുണ്ട്, അതായത് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാടിന്റെ പെട്ടികൾ, അതായത് കപ്പലിൽ നിന്ന് ഇറക്കിയ പെട്ടികൾ വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനോട് എന്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചു പെട്ടി വിട്ട് കിട്ടാനായിട്ട്. പക്ഷേ ഇത് കേട്ട് എന്ത് ചെയ്തു, നമ്മുടെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥൻ കലഹിച്ചു ഇദ്ദേഹത്തിനോട്, ദേഷ്യം വന്നു. കാരണം അവർക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല, ഇദ്ദേഹം ഈ കാര്യം അറിയുന്നില്ല. പിന്നെ ഒരു ദിഫാഷി വഴിയാണ്, അതായത് ദിഫാഷി എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ, അപ്പം ഈ ഒരു ട്രാൻസ്ലേറ്റർ വഴിയാണ്, അതായത് പോർച്ചുഗീസ് സംസാരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ പെട്ടി. പോർച്ചുഗീസുകാർ അലസന്മാരും സുഖിമാന്മാരുമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഗവൺമെന്റിനെതിരെ ഒന്നും തന്നെ പറയാൻ പാടില്ല. അവിടെ കുടിവെള്ള ക്ഷാമം ധാരാളമായിട്ടുണ്ട്. ഇവര് ഈ ശുദ്ധജലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, അതായത് ഈ ടാങ്കുകളില് കുടിവെള്ളം, അതായത് ടാങ്കുകളിൽ എന്താണ് മഴവെള്ളം നിറച്ചു വെച്ചിട്ട് അതാണ് ശുദ്ധജലത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ബൈറയിൽ ശുദ്ധജലത്തിനേക്കാൾ വിലക്കുറവാണ് ബിയറിന്, അത് അവിടെ ധാരാളമായി വ്യാപകമായി കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ സൗകര്യപ്രദമായ എന്താണ് ഹോട്ടലുകൾ വളരെ കുറവാണ്. പിന്നീട് അദ്ദേഹം അവിടെ ചെന്ന്, അതായത് നമ്മുടെ എസ് കെ പൊറ്റക്കാട് അവിടെ ചെന്ന ടൈമിൽ ആദ്യ നാളുകളിൽ ഒരു ഇന്ത്യൻ പൗരന്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യന്റെ അതിഥിയായിട്ടാണ് ഇദ്ദേഹം എസ് കെ പൊറ്റക്കാട് കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ട് ബൈറ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ദക്ഷിണ റൊഡേഷ്യയാണ്. ദക്ഷിണ റൊഡേഷ്യയെ പറ്റി പറയുമ്പോൾ, അതായത് വർണ്ണവെറിയന്മാരായിട്ടുള്ള വെള്ളക്കാരുടെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് ദക്ഷിണ റൊഡേഷ്യ എന്ന് എസ് കെ പൊറ്റക്കാട് പറയുന്നു. അദ്ദേഹത്തിന് അങ്ങോട്ടുള്ള യാത്രകൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു, എന്നാലും അദ്ദേഹം എന്തും നേരിടാൻ തയ്യാറായിരുന്നു. അങ്ങനെ അദ്ദേഹം ബൈറയിൽ നിന്നും ഒരു തീവണ്ടി യാത്ര തുടർന്നു. ഇദ്ദേഹം ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീവണ്ടി യാത്രയെ പറ്റി, അപ്പൊ തീവണ്ടി അദ്ദേഹം യാത്ര ചെയ്ത തീവണ്ടി എങ്ങനെയായിരുന്നു എന്ന് ഇനി എഴുതണം. ആ തീവണ്ടി, അതായത്
അവിടെ കാപ്പിരികൾക്ക് പ്രത്യേകം മുറി, അതേ കണക്ക് വെള്ളക്കാർക്ക് പ്രത്യേകം മുറി, ഏഷ്യക്കാർക്ക് പ്രത്യേകം മുറി, അതായത് കമ്പാർട്ട്മെന്റ്. ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആ തീവണ്ടികളെന്ന് പറയുന്നത്. അപ്പൊ കാപ്പിരികളുടെ മുറി എന്താണ്, കാറ്റും വെളിച്ചവും പുറത്തു പോകാത്ത വിധം ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞതായിരുന്നു കാപ്പിരികളുടെ മുറി എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏഷ്യക്കാരുടെ മുറിയിൽ എസ്കേപ്പ് ഒറ്റ കാർഡ് ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ആരും ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയതുമില്ല. പിന്നീട് പറയുന്നത് ഈ ഇദ്ദേഹം ഈ തീവണ്ടി യാത്രയിൽ പുറം ലോകം കാണുമ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നുന്നുണ്ട്, അത്ഭുതകരമായി തോന്നി ഈ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് തോന്നുന്നു. പിന്നീട് പറയുന്നത് എന്ന് പറഞ്ഞ, ഇപ്പം എവിടുന്നാണ് ബൈറിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, അപ്പൊ ഇപ്പം നമ്മുടെ ദക്ഷിണ റൊഡേഷ്യയുടെ പ്രവേശന കവാടമായ ഉംതാലി, സ്ഥലത്തിന്റെ പേരൊന്നും മറക്കരുത്. നമ്മുടെ ഈ ചാപ്റ്ററിലെ സ്ഥലത്തിന്റെ പേരുകൾ അതേപോലെ ഓരോ മെയിൻ പേരുകൾ പറയുമ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എന്താണ് ദക്ഷിണ റൊഡേഷ്യയുടെ പ്രവേശന കവാടമായ ഉംതാലി എന്ന് പറയുന്ന സ്ഥലത്ത് തീവണ്ടി നിർത്തി. അപ്പം ഈ ടൈമില് എന്താണ്, ഒരു ഉദ്യോഗസ്ഥൻ, അതായത് യാത്രാരേഖകൾ എന്ന് പറയുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റ് പേപ്പേഴ്സും ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്, യാത്രാരേഖകൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. ഇദ്ദേഹം 3 മാസമായിരുന്നു ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്, അതായത് 3 മാസത്തെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആകെ ലഭിച്ചത് 15 ദിവസത്തിലേക്ക് മാത്രം ഉള്ള അനുമതിയാണ് ലഭിച്ചത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ എന്താണ് പോകുന്ന ട്രെയിൻ, അതായത് തീവണ്ടി പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ നിർത്തുന്നുണ്ട്. ആ ഗ്രാമത്തിലെ നാട്ടുകാർ, അതായത് ഗ്രാമവാസികൾ അവിടെ പാട്ടും നൃത്തങ്ങളും ഒക്കെ കൊണ്ട് എൻജോയ് ചെയ്യുന്നതും ഇദ്ദേഹം കാണുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ട്രെയിൻ, അതായത് ഉംതാലിയിൽ നിന്നും 36 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇദ്ദേഹം ബുലവായോ എന്ന സ്ഥലത്ത് എത്തുന്നത്. ബുലവായോ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ബുലവായോയിൽ ഒരുപാട് ഇന്ത്യൻ പോർട്ടർമാരെ ആര് എസ്കേപ്പ് ഒറ്റക്കാട് കണ്ടു. ഈ ഇന്ത്യൻ പോർട്ടർമാരെല്ലാം അവരുടെയൊക്കെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഗുജറാത്തികളും മദിരാശിക്കാരും മറ്റ് കുടിയേറ്റക്കാരും ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിന്റെ പെട്ടി ചുമതല പോലും ഒരു ഇന്ത്യൻ പോർട്ടറാണ്, അതായത് ഒരു തമിഴ് പോർട്ടറാണ് ഇദ്ദേഹത്തിന്റെ എസ്കേടെ പെട്ടി പിടിച്ചത് പോലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഈ ബുലവായിലുള്ള ആൾക്കാരുടെ കാര്യം, അതായത് ഗുജറാത്തികൾ, ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഗുജറാത്തികളും മദിരാശികളും ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗുജറാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മദിരാശികൾ എന്ന് വിളിക്കുന്ന ആരെയാണ്, മലയാളി തമിഴന്മാര് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് മദിരാശികൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് മറ്റുള്ള പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, അല്ല ശനികുമാർ പറഞ്ഞു, അതായത് ഗുജറാത്തി കാജല കെട്ടിയ മലയാളി പെണ്ണാടി, ഇങ്ങനെ ഒരു പാട്ടുണ്ട് അറിയാമല്ലോ. അതിനകത്ത് തന്നെ ആ ഒരു പാട്ട് ജസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതിനകത്ത് പറയുന്നുണ്ട് ഗുജറാത്തി, അതേപോലെ തന്നെ മലയാളി പെണ്ണാണ്, അത് മലയാളിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്കവിടെ 2 വേർഡും കിട്ടുന്നുണ്ട്, എന്താണ് ഗുജറാത്തിയിൽ നിന്നും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മദിരാശിയിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ കുടിയേറ്റക്കാരുടെ കാര്യം കൂടെ നമ്മൾ എഴുതിയാൽ മതി. അതുകൂടെ ബുലവായ റൊഡേഷ്യയിലെ കാട്ടാളരായ ആദിവാസികളെ വിളിക്കുന്ന പേരാണ് ദുഷ്മൻ എന്നുള്ളത്. അത് ഒരിക്കലും മറക്കരുത്, ഈ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മളെ ഒരു പടത്തിൽ, അതായത് പഴയ കിലുക്കത്തിൽ പറയുന്നുണ്ട്, അതായത് ജഗതി പറയുന്നുണ്ട് ഞാനും ജോജിയും തമ്മി അടിച്ചു പെറിഞ്ചു ദുഷ്മൻ ദുഷ്മൻ എന്ന്. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി, ഈ ഡയലോഗ് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് വിളിയിട്ടു. അപ്പൊ ദുഷ്മൻ, അതായത് നമ്മുടെ റൊഡേഷ്യയിലെ കാട്ടാളരായ ആദിവാസികളെ വിളിക്കുന്ന പേരാണ് ദുഷ്മൻ എന്നുള്ളത്. പിന്നെ റൊഡേഷ്യയെ പറ്റി പറയുമ്പോൾ അവിടെ ധാരാളം സ്വർണ്ണക്കനികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ സോളമൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വെള്ളക്കാർ അവിടെ ചെല്ലുകയും അവിടെ അവരെ ചവിട്ടത്തടുത്ത് അവിടുത്തെ ഉള്ള എന്താണ് ഈ സ്വർണ്ണക്കനികൾ എല്ലാം അവർ കവർന്നെടുക്കുകയും ചെയ്തു, ആരെ വെള്ളക്കാർ. അതിനുശേഷം ഈജിപ്തിൽ നിന്നും റൊഡേഷ്യയിലേക്ക് എന്താണ് നേരിട്ട് വാണിജ്യം ഇവരെ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് പറയുന്നത് നമ്മുടെ ഈ സോളമൻ ചക്രവർത്തിയുടെയും സ്വർണ്ണക്കനികൾ അവിടെ തന്നെയാണ് ഉള്ളത് എന്നും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ റൊഡേഷ്യ എന്ന് പറയുന്ന സ്ഥലം, അതായത് സാംബസി നദിയുടെയും ലിംബോപ്പോ നദിയുടെയും ഇടയിലായി വരുന്ന ഈ റൊഡേഷ്യ, ദക്ഷിണ റൊഡേഷ്യ എന്ന് പറയുന്ന സ്ഥലം ഒരു ബ്രിട്ടീഷ് കോളനിയാണ് എന്നും എസ് കെ പറയുന്നുണ്ട്. പേരുകൾ മറക്കരുത്, സാംബസി നദിയുടെയും ലിംബോപ്പോ നദിയുടെയും ഇടയ്ക്കാണ് ദക്ഷിണ റൊഡേഷ്യ വരുന്നത്. ഓക്കെ,
അപ്പം എന്താണ് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. പിന്നീട് എന്താണ് തെക്കേ ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് ഇവർ സ്വാതന്ത്ര്യം നേടിയത് എന്നും പറയുന്നു. ഇവിടുത്തെ മെയിൻ വാണിജ്യ നഗരം എന്ന് പറയുന്നത് ബുലവായോ ആണ് എന്ന് പറയുന്നു. ഇവിടെ ധാരാളം സ്വർണക്കനികളും അതുപോലെ തന്നെ കൃഷിഭൂമികളും ധാരാളമായി കാണാൻ പറ്റുന്നുണ്ട്. ഇത് യൂറോപ്യൻ എന്താണ് പറയുന്നത് യൂറോപ്യൻ രീതിയിലുള്ള ഒരു നഗരമാണെന്നും എസ് കെ പറയുന്നു. കാരണം ഇവിടെയുള്ള സ്ത്രീകൾ കൂടുതലായി യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഉള്ളത്. അതായത് യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രമാണ് കൂടുതലും അവിടുത്തെ സ്ത്രീകൾ ധരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ കൂടുതലായി കളേർഡ് പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. കളേർഡ് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പം അതായത് നമ്മുടെ വെള്ളക്കാർക്ക് കാപ്പിരി പെണ്ണുങ്ങളിൽ ഉണ്ടായ സന്താനത്തെയാണ് കളേർഡ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ സ്ഥലത്ത് വളരെയധികം നല്ല ദൃശ്യവിരുന്നൊരുക്കുന്ന ഒരു കാര്യമാണ് എന്ത് വിക്ടോറിയ വെള്ളച്ചാട്ടം. വിക്ടോറിയ വെള്ളച്ചാട്ടം മറക്കരുത് ഈ പേരുകളൊന്നും. മാത്രമല്ല പിന്നീട് പറയുന്നത് നമ്മുടെ തെക്കേ റൊഡേഷ്യയിലെ സ്ഥാപകനായ സിസിൽ റോഡ്സിന്റെ ശവകുടീരം 1000 ഏക്കറിൽ ഒരു കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകൾ നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിറിൻഡസിമു എന്ന് പറയുന്ന ഒരു കോണിൽ മാർബിൾ പാറക്കൂട്ടത്തിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ ശവകുടീരം, അതായത് നമ്മുടെ സിസിൽ റോഡ്സിന്റെ ശവകുടീരം ഉള്ളത് എന്ന് പറയുന്നു. അപ്പം ഇതൊന്നും മറക്കരുത്, സിസിൽ റോഡ്സിന്റെയാണ്, മിലിൻഡിസിമു എന്നാണ് ആ കോണിൽ പറയുന്ന പേര്. മാർബിൾ പാറക്കെട്ടുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, മാത്രമല്ല 5000 ഉയരത്തിൽ നിന്ന് അവിടെ നിന്ന് നോക്കിയാൽ ലോകം മൊത്തം കാണുന്നത് പോലെ തോന്നാം. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനെ എന്ത് വിളിക്കുന്നുണ്ട്, വേൾഡ് വ്യൂ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കാപ്പിരി രാജാവായ മിസിലിക്കോസിന്റെ ശവകുടീരവും അടുത്തൊരു ഗുഹയിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ദക്ഷിണ റൊഡേഷ്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നാലാമത്തെ പാർട്ട്, അതായത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കണ്ട യൂറോപ്യൻ ഡേവിഡ് ലിംഗ്സ്റ്റൺ ആണെന്ന് പറയപ്പെടുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് വിക്ടോറിയ വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കണ്ട മനുഷ്യനോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ല, അങ്ങനെ എഴുതി വെക്കരുത്. അതായത് വിക്ടോറിയ വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കണ്ട യൂറോപ്യൻ ആണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ, അത് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കണ്ട യൂറോപ്യൻ അതാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ഓസ്വെൽ എന്ന വ്യക്തി അവിടെ ചെല്ലുകയും അവിടെ അതിന്റെ ഒരു മാപ്പ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് മറക്കരുത്, ഓസ്വെൽ. നമ്മൾ ഈ ഓസി എന്നൊക്കെ പറയത്തില്ലേ, ഓസി എന്നൊക്കെ പറയുന്നത് അത് കണക്ക് ഓസ്വെൽ എന്തെന്ന് പറയുമ്പോഴത്തേക്കും വെൽസെട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതായത് വളരെ നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കണക്ക് തന്നെ. അപ്പം മാക്സിമം ഊറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ ഓസിവെൽ, ഓസ്വെൽ, ഓസ്വെൽ, അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം, എളുപ്പമാണ്. പിന്നീട് അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ പറ്റി പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം അനേകായിരം വർഷങ്ങൾ കൊണ്ട് എന്താണ് കാപ്പിരികൾ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ ആരാധിച്ചു വരുന്നു, അവരതിനെ ആരാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദേവപ്രീതിക്ക് വേണ്ടി ഇവർ നരബലി നടത്താറുമുണ്ട്, ഇപ്പോഴും നടന്നു വരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, നരബലി നടത്താറുണ്ട്. അപ്പൊ അത്രയും ആ രീതിയിൽ അവർ ആരാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. മാത്രമല്ല ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ പറ്റി ആരാ നമ്മുടെ ഈ കാപ്പിരികള് ഒരു നാടൻ പാട്ടൊക്കെ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ തന്നെ, അതായത് ഈ സാംബസിയ നദിയെ തന്നെ നടക്കുന്ന ഒരു തീവണ്ടി യാത്രയിൽ അദ്ദേഹം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം കണ്ടു, വെള്ളത്തിന്റെ ഇരമ്പം കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സാംബസി നദി, ശ്രദ്ധിക്കണം, ഈ സാംബസി നദിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സാംബസി നദിയുടെയും ലിംബോപ്പോ നദിയുടെയും ഇടയ്ക്കാണ് എന്ത് ദക്ഷിണ റൊഡേഷ്യ വരുന്നത് അല്ലെ. അപ്പൊ ഈ സാംബസി നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്, മറക്കല്ല. അപ്പം ഈ സാംബസി നദിയിലെ സാംബസി നദിയെ തന്നെ ഇളക്കി മറിച്ച ഒരു എന്താണ് അല്ലെങ്കിൽ കുലുങ്ങിയ ആ ഒരു ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ഒരു തീവണ്ടി യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും അതെങ്ങനെ ഇത്രയും വലിയ നദിയെ തന്നെ കുലുക്കുന്നത് എന്ന്. അതിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, അതായത് ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു തീവണ്ടി നമ്മുടെ അടുത്തൂടെ ഇതേ കണക്ക് പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്തായാലും ചെറുതായിട്ടൊന്ന് കുലുങ്ങും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, എന്തായാലും അതിൻ്റെ അടുത്തൂടാണ് ഈ പറഞ്ഞ തീവണ്ടി പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പാറക്കെട്ടുകളെല്ലാം ഒന്ന് കുലുങ്ങും, തീർച്ചയായിട്ടും അത് നടക്കാൻ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ എസ് കെ പൊറ്റക്കാട് ഈ തീവണ്ടിയിൽ ഇരുന്ന് എന്താ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്.
അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇരമ്പവും കേൾക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്ത ദിവസത്തിന് തന്നെ എന്താണ് നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഒരു ഗുജറാത്തി സുഹൃത്തുമായിട്ട് ആര് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് അവിടെ പോകുന്നുണ്ട്. ശക്തിയുടെയും അഴകിന്റെയും ഒരു ലക്ഷണമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് അവിടെ വരുന്ന സഞ്ചാരികൾ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ഈ എന്താണ് ദൂരെ നിന്ന് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല അല്ലേ, കാരണം ഇത്രയോ ഉയരത്തിൽ നിന്നാണ് ഇത്രയോ അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത്. അവർക്ക് അതിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് മാത്രമേ കാണുന്നുള്ളൂ, എന്ത് നമ്മുടെ ഈ വെള്ളം താഴേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ആ നീരാവി പടലങ്ങൾ, അത് മേഘത്തിലേക്ക് പോകുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് ആ ഒരു എസ് കെ പറയുന്നുണ്ട്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലിവിങ്സ്റ്റൺ എങ്ങനെയാണോ ആ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ ചെന്നാലും നമുക്കത് കാണാൻ പറ്റുമെന്ന് നമ്മുടെ എസ് കെ പുറ്റക്കാട് പറയുന്നു. കാരണം വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഇതുവരെ അതൊന്നും ആരും ആ പരിസരമൊന്നും ആരും നവീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ മുതിർന്നിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ പറയുന്നത് ഈ ലിവിങ്സ്റ്റൺ നമ്മുടെ ഡേവിഡ് ലിവിങ്സ്റ്റൺ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടാണ് എവിടെ പോകുന്നത്, നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഒരു തോണിയിൽ നദിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആഫ്രിക്കൻ പുൽക്കാടുകൾ തീ പിടിച്ചിട്ട് എന്താണ് അവിടുത്തെ തീ പിടിച്ചതുപോലെയാണ് അവിടുത്തെ എന്താ നമ്മുടെ ആ പറഞ്ഞ നീരാവി പടലങ്ങൾ മുകളിലോട്ട് ആകാശത്തോട്ട് പോകുന്നത് ഇദ്ദേഹത്തിന് തോന്നുന്നത്, ആ രീതിയിലാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അതായത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഈ വർണ്ണന കേട്ടിട്ട് അതിൽ ആകർഷ്ടവാനായിട്ടാണ് ആര് നമ്മുടെ എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് നിന്നും 6000 മൈൽ താണ്ടി ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം അത് 4 തുരുത്തുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിഭജിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടം 4 ആയിട്ട് കാണാൻ പറ്റും. 4 വെള്ളച്ചാട്ടം പോലെ കാണാം. അതിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ പഠിച്ചു വെച്ച് തന്നെ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, കിഴക്കേ അരുവിച്ചാട്ടം, 2 മഴവില്ലിന്റെ വെള്ളച്ചാട്ടം, പ്രധാന വെള്ളച്ചാട്ടം, പിന്നെ ചെകുത്താന്റെ കുത്തിത്തിരിപ്പ്. ഈ 4 എണ്ണമാണ് തുരുത്തുകൾ. അപ്പൊ ഈ 4 തുരുത്തുകളുടെയും പേര് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 350 അടി ഉയരത്തിൽ നിന്നാണ് എന്ത് നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്കറിയാം, ഇത്രയും ഉയരത്തിൽ നിന്ന് പതിക്കുമ്പോൾ എന്ത് തന്നെയാണ് ഇത്രയും കുതിരശക്തിയോടെ, അത്രയും 1000 കുതിരശക്തിയോടെയാണ് നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം താഴേക്ക് വന്ന് പതിക്കുന്നത്. കുതിരശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹോഴ്സ് പവറിനെയാണ്, HP. അപ്പം ഇത്രയും കുതിരശക്തിയോടെ താഴേക്ക് വെള്ളം വന്ന് പതിക്കുമ്പോഴത്തേക്ക് അവന്റെ ഈ നീരാവി പഠനം അത് എന്താണ് മുകളിലോട്ട് മഴ പോലെ പെയ്യും, അടുത്തുള്ള കാടുകളിൽ ചെന്ന് കാടുകളിൽ നനയാനും ഇത് ഇടയാക്കുന്നുണ്ട്. നദീതീരത്ത് ഒരു മഹാവൃക്ഷം നിൽപ്പുണ്ട്, അതിന്റെ ശിഖരങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഏർമാണത്തിൽ കയറി നോക്കുവാണെന്നുണ്ടെങ്കിൽ നദിയും അതേപോലെ തന്നെ വിക്ടോറിയ വെള്ളച്ചാട്ടവും സാമാന്യമായി നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല 1000 വർഷം ജീവിക്കുന്ന ബഓബാബ് എന്ന മരങ്ങളെ അവിടുത്തെ കാപ്പിരികൾ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, പേര് മറക്കരുത്, മരത്തിന്റെ ബഓബാബ്, ബഓബാബ് എന്നാണ് പേര്. മാത്രമല്ല ചില കാപ്പിരികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മരത്തിന്റെ ബാവോബാബ് എന്ന് പറയുന്ന മരത്തിന്റെ പള്ളയിൽ ശവങ്ങൾ, അതായത് ശവം തിരികെ വെക്കാറുമുണ്ട് എന്നും പറയപ്പെടുന്നു. തെക്കേ റൊഡേഷ്യയിലെ, അതായത് തെക്കേ റൊഡേഷ്യയിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക്, അതായത് നദീതീരത്തേക്ക് തുഴഞ്ഞു പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെകുത്താന്റെ കുത്തിത്തിരിപ്പിന്റെ ആ ഒരു തീരത്തേക്ക് ഏതാണ്ട് അടുത്തെത്താൻ പറ്റും. അവിടെ ലിവിങ്സ്റ്റൺ ദ്വീപ് അല്ലെങ്കിൽ ലിവിങ്സ്റ്റൺ ദ്വീപ് എന്നൊരു ദ്വീപുണ്ട്. അങ്ങനെ ദ്വീപെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് തൂങ്ങി പിടിച്ചിരുന്നിട്ടാണ് നമ്മുടെ ലിവിങ്സ്റ്റൺ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ത് കണ്ടത്, വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടത്. മാത്രമല്ല അതിന്റെ സമീപത്തായിട്ടുള്ള ഈ കാടുകൾ വനങ്ങളിൽ എന്താണ് കാട്ടുപൂക്കളും അതേപോലെ തന്നെ വർണ്ണക്കിളികളും കുരങ്ങന്മാരൊക്കെ ആയിട്ട് നമുക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്നു എന്നും എസ് കെ പൊറ്റക്കാട് പറയുന്നു. മാത്രമല്ല ഇത്രയും ദൃശ്യ വിരുന്ന് ഒരുക്കുന്ന എന്താണ് ഒരു ജലപാതം മറ്റെങ്ങും തന്നെ ഉണ്ടാവില്ല എന്നും നമ്മുടെ എസ് കെ പൊറ്റക്കാട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു അലൗകിക ഫീല് നമുക്ക് കിട്ടും എന്നും എസ് കെ പൊറ്റക്കാട് പറയും. നമ്മൾ വിക്ടോറിയ വെള്ളച്ചാട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നമുക്ക് 5-ാമത്തെ പാർട്ടായ കിഴക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ കിഴക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ, അതിനകത്ത് ഗുജറാത്തികൾ അതേപോലെ തന്നെ എന്താണ് വടക്കേ ഇന്ത്യക്കാർ,
കച്ചവടക്കാരാണ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ളവർ ക്ലർക്കുമാരും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവർ കൂലിക്കാരുമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപക ജോലികളിൽ, അതായത് സ്കൂളുകളിലെ അധ്യാപകരായിട്ട് ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ അംഗസംഖ്യകൾ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള അംഗസംഖ്യ കൂടുതലുള്ളത് ഗുജറാത്തികളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആഫ്രിക്കയിലെ ഇന്ത്യൻ ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ കുഗ്രാമം, ആഫ്രിക്കയിലെ എല്ലാ കുഗ്രാമത്തിലും എന്തുണ്ട്, ഒരു ഗുജറാത്തി പീടികയെങ്കിലും കാണും. ഈ അവിടെയുള്ള ധാന്യങ്ങളും മറ്റ് മലഞ്ചരക്കുകളും വിറ്റിട്ട് വരുന്ന പൈസയുമായി ആര് വരുന്നുണ്ട്, കാപ്പിരികൾ വരുന്നുണ്ട്. എങ്ങോട്ട്? നമ്മുടെ ഈ ഗുജറാത്തി പീടികയിലോട്ട് വരുന്നുണ്ട്. ഈ ഗുജറാത്തി പീടികളിൽ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കല്ലുമാലയുണ്ട്, വളയുണ്ട്, അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, പിന്നെ എന്താണ് ഇന്ത്യൻ നിർമ്മിതമായ കറുത്ത തുണികളും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മറക്കരുത്, ഈ കാപ്പിരികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിതമായ കറുത്ത തുണികൾ മാത്രമേ ധരിക്കാറുള്ളൂ. ഇവർ ഈ ധാന്യങ്ങളും അതേപോലെ തന്നെ മലഞ്ചരക്കുകളും വിറ്റ കാശുമായി ഈ ഗുജറാത്തി പീടിക വന്നിട്ട് ഇവരുടെ കീശ കാലിയാക്കി ഇവർ പോകുന്നുണ്ട്. അപ്പൊ ഈ സാധനം വാങ്ങിച്ചിട്ട് പോകുന്ന ടൈമിൽ ഇവർ ഒരുപാട്, അതായത് ഈ കാപ്പിരികൾ ഒരുപാട് സൗജന്യങ്ങൾക്കായി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുജറാത്തി പീഡിയക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അളവിൽ കള്ളം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കോടികൾ സമ്പാദിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് ആഫ്രിക്കയിൽ കുടിയേറിയ നമ്മുടെ ഏതാണ് ഇന്ത്യക്കാർ, അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. അവിടെ ആഫ്രിക്കൻ അംഗത്വം സ്വീകരിച്ചിട്ടായാലും വേണ്ടിയില്ല. എന്താണ്, അവർക്ക് അവിടുത്തെ സാമ്പത്തികം, അവരുണ്ടാക്കിയ അവിടുത്തെ സമ്പാദ്യം അവര് കളഞ്ഞിട്ട് പോകാൻ അവര് തയ്യാറായിരുന്നില്ല. കാര്യങ്ങളൊന്നും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയ ടൈമില് നമുക്കറിയാം പണ്ട് കാലത്ത് എന്താണ് ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്, ബ്രിട്ടീഷുകാരായിരുന്നു, വെള്ളക്കാരായിരുന്നു. അപ്പൊ അവിടുന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറെ വെള്ളക്കാർ എങ്ങോട്ട് വരുന്നുണ്ട്, ഈ ആഫ്രിക്കയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ആഫ്രിക്കയിലേക്ക് വന്ന ഈ വെള്ളക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരുടെ ശത്രുത ഉണ്ടല്ലോ, അപ്പൊ ഈ ശത്രുത വെച്ചിട്ട് ഇന്ത്യക്കാരെ പുറത്താക്കണമെന്ന് മുറവില് കൂട്ടുന്നുണ്ട്. ഇവരാണ് ഈ ആഫ്രിക്കയുടെ എന്താ പറയുന്നത് ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിപത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യക്കാരെ അവിടെ ആഫ്രിക്കയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്, വെള്ളക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഒട്ടുമിക്ക ആഫ്രിക്കയിലെ ഒട്ടുമിക്ക മേഖലകളിലും ഇന്ത്യക്കാരാണ് ഉള്ളത്. അതായത് ഈ കുറഞ്ഞ ശമ്പളത്തിന്, അതായത് ജോലിക്ക്, കുറഞ്ഞ ശമ്പളത്തിന് ഗവൺമെന്റ് ജോലിക്ക് പോകാൻ വെള്ളക്കാർ തയ്യാറല്ല. പിന്നെ വരുന്നത് ആരാ, കാപ്പിരികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമില്ല. അതുപോലെ തന്നെ കാപ്പിരികൾക്ക് എന്താ ക്യാഷിന്റെ, അതായത് പണമിടപാടുകൾ കാപ്പിരികൾക്ക് നടത്താൻ പറ്റില്ല, അവരെ കൊണ്ട് നടത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ, അതായത് ഇന്ത്യക്കാരെ പുറത്താക്കാൻ ആർക്കാണ്, നമ്മുടെ വെള്ളക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ പറ്റി ആര് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പത്രങ്ങൾ കള്ളങ്ങൾ ചമച്ചെഴുതി. ആരെ കുറിച്ച്? ഇന്ത്യക്കാരെ കുറിച്ച് കള്ളത്തരങ്ങൾ എഴുതി. എങ്ങനെങ്കിലും അവിടെ ആരെ, നമ്മുടെ ഇന്ത്യക്കാരെ അവിടെ നിന്നും പുറത്താക്കണം എന്ന് മാത്രമായിരുന്നു ആർക്കാ, ഈ വെള്ളക്കാരുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരുമായി, അതായത് കാപ്പിരികളുമായി സൗഹൃദം കൂടുന്നത് നമ്മുടെ വെള്ളക്കാർ സംശയിച്ചിരുന്നു. മാത്രമല്ല പണ്ട് ഇന്ത്യക്കാരെ തമ്മിൽ അടുപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്കാരെയും കാപ്പിരികളെയും തമ്മിൽ അടുപ്പിക്കാൻ ആര്, നമ്മളെ വെള്ളക്കാർ മാക്സിമം ട്രൈ ചെയ്തിരുന്നു എന്നുള്ള കാര്യം. കിഴക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ എന്ന ആ ഒരു പാർട്ട് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ബ്ലാൻഡയറിൽ നിന്നും ഡൊഡോമയിലേക്ക് എന്ന പാർട്ടാണ് നമ്മളേക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയാം, അതും എളുപ്പമാണ്, വലിയ എന്തോ ഒരു ഇതുള്ള കാര്യമൊന്നും അല്ല, നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പം ബ്ലാൻഡയറിൽ നിന്നും ഡൊഡോമയിലേക്ക് എന്ന് പറയുന്ന ഇത് തുടങ്ങുവാണേ. ബ്ലാൻഡയറിൽ നിന്നും ടംഗാനിക്കയിലേക്ക് പോകാൻ നേരായ മാർഗമില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തിരിച്ച് എവിടെ വരണം, ബൈറയിൽ വന്നിട്ട് അവിടുന്ന് കപ്പൽ മാർഗം മാത്രമേ പോകാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യാസ തടാകം വഴി വേണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷെ അതുവഴി എന്താണ്, സഞ്ചാരി കപ്പലുകൾ ഒന്നും വിടാറില്ല. അപ്പം പിന്നെന്ത് ചെയ്യും, പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ആകുള്ളവർക്ക് ഒരു വഴി എന്ന് പറയുന്നത് 2000 മൈലോളം കാട്ടുവഴി പോകേണ്ടതാണ്. അപ്പം ഇദ്ദേഹം എന്ത് വിചാരിക്കുന്നു, എന്നാ പിന്നെ അവിടുന്ന്, അതായത് ബ്ലാൻഡയറിൽ നിന്നും എങ്ങോട്ട് പോകാൻ, ലിയോങ്കയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ ചെന്നിട്ട്
അവിടുന്ന് മറ്റ് ഏതെങ്കിലും വണ്ടിയിൽ കയറി ടങ്കാനിക്കയിലേക്ക് എത്താം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ബ്ലാൻഡറിൽ നിന്നും എങ്ങോട്ടാണ് ലിയോങ്കയ്ക്ക് പോവുകയാണ്. എങ്ങനെ ബസ്സിൽ കയറിയിട്ട് ആ ബസ് ഓട്ടിച്ചിരുന്ന ഡ്രൈവർ ഒരു സാഹസികനാണ് എന്ന് ആര് പറയുന്നുണ്ട്, എസ്കേപ്പ് ഒറ്റക്കാട് പറയുന്നുണ്ട്. അദ്ദേഹം സാഹസികതയോടെ കൂടി തന്നെ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് ഇദ്ദേഹം, അതായത് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട്, ഇദ്ദേഹത്തിനോട് ചെങ്ങാത്തം കൂടുകയും അങ്ങനെ ചെങ്ങാത്തം കൂടിയത് കൊണ്ട് തന്നെ പോകുന്ന വഴിയിലുള്ള പല ഗ്രാമങ്ങളെ പറ്റി അറിയാനും അതിന്റെയൊക്കെ വിശേഷങ്ങൾ അറിയാനും ഇദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഇദ്ദേഹം എവിടെ എത്തി, ലോങ്കോങ്ങിലെത്തി. അവിടെ ചെന്നതിന് ശേഷം ഇദ്ദേഹം ഒരു ലോറിയിൽ, അതായത് അല്ല, അവിടെ ചെന്ന ടൈമിൽ ഇദ്ദേഹത്തിന്റെ പെട്ടികൾ കാണുന്നില്ല, പെട്ടികൾ മോഷണം പോയിരുന്നു. അങ്ങനെ പോലീസിന്റെ സഹായത്തോടെ കൂടി തന്നെ ഇദ്ദേഹത്തിന് പെട്ടികൾ തിരിച്ച് വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം മറക്കരുത്. പിന്നീട് പറയുന്നത്, ഇദ്ദേഹം ഒരു ലോറിയിൽ കയറി എന്താണ് രണ്ടാഴ്ചത്തോളം വിശ്രമിച്ചും അതേപോലെ യാത്ര ചെയ്തുമാണ് പിന്നെ എവിടെ എത്തിയത്, നമ്മുടെ ഡൊഡോമയിൽ തീവണ്ടി ഓഫീസിൽ എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ഈ ലോറിയിൽ പോകുന്ന ടൈമിൽ ലോറിയുടെ റേഡിയേറ്റർ കംപ്ലൈന്റ് ആവുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചെക്ക് ചെയ്തും റേഡിയേറ്റർ ചൂടാവുമ്പോഴത്തേക്ക് വണ്ടി നിർത്തിയും അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഡൊഡോമയിലേക്ക് എത്താൻ, ഡൊഡോമയിലെ തീവണ്ടി ഓഫീസിൽ എത്താനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചത് എന്ന് പറയുന്നു. ബ്ലാൻഡെയറിൽ നിന്ന് ഡൊഡോമയിലേക്ക് എന്ന ഒരു പാട്ട് നമ്മളിവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത നാസാലാൻഡിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്ന പാട്ടാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ നാസാലാൻഡിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്ന ഈ ഒരു പാട്ടിൽ ഇദ്ദേഹം, അതായത് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് പറയുന്നത്, അവിടെയുള്ളവരുടെ വർഗത്തിനെ പറ്റിയും അവരുടെ ഭാഷയെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ സ്വഭാവ രീതികളെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഈ പറയുന്ന എന്താണ് നമ്മുടെ നാസാലാൻഡ്, അത് ഒരു കറുത്ത നാടാണത്രേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം കാട്ടു തീ പിടിച്ച് കത്തിക്കരിഞ്ഞ നിലം, അതേപോലെ തന്നെ എന്താ നമ്മുടെ കാപ്പിരികൾ, കറുത്ത വസ്ത്രം മാത്രം ധരിക്കുന്ന കാപ്പിരികളും അതേപോലെ തന്നെ കറുപ്പ് തിന്നതുപോലെയുള്ള ഗവൺമെന്റും ആണ് ഈ നാട് ഇത് കണക്ക് തന്നെ കറുത്ത നാടാണ് എന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വിളിപ്പേര് വരാൻ കാരണം എന്ന് പറയുന്നത്. പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കടലാസിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ലണ്ടനിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്യണം, അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ അവർക്ക് ഉള്ളൂ എന്നും ഇവിടെ എസ്കേപ്പ് ഒറ്റക്കാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ നീണ്ടകാല, അതായത് നീണ്ടകാല പരിപാടികൾ ഒന്നും തന്നെ ബ്രിട്ടൻ എന്ത് ചെയ്യാറില്ല, നടപ്പിലാക്കാറില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ബ്രിട്ടന്റെ അധീനതയിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ പറയുന്നത് നാസാലാൻഡ് എന്നുള്ളത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പൊ പണോപഹാരത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് അതിന്റെ ആ നടപടി വരുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടൻ എന്ത് നടക്കാത്തത്, അതായത് നീണ്ട നാളുകൾക്കുള്ള പരിപാടികളൊന്നും തന്നെ ബ്രിട്ടൻ നടപ്പിലാക്കാത്തത്. കിട്ടുന്നത് മതി, കിട്ടുന്ന ആദായം മതി, എപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കെട്ടി കെട്ടിക്കാം എന്നുള്ള ഒരു ഭയം ആർക്കുണ്ട്, ബ്രിട്ടനുണ്ട്. ഇപ്പോഴും നരമ്പോഞ്ചികൾ വാഴുന്ന ഒരു നാടാണ് ഈ പറഞ്ഞ നാസാലാൻഡ് എന്ന് പറയുന്നത്. അവിടുത്തെ റോഡുകളും റെയിലുകളും ഒന്നും തന്നെ നവീകരിക്കാൻ ഇതുവരെ നമ്മുടെ ബ്രിട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല. അവിടുത്തെ നാടുകൾ അല്ലെങ്കിൽ നഗരങ്ങളൊന്നും ശുചീകരിച്ചിട്ടില്ല. അവിടുത്തെ ആൾക്കാരെ ഇദ്ദേഹം ഈ ഗവൺമെന്റ് നോക്കാറില്ല, അവരുടെ കാര്യങ്ങൾ നോക്കാറില്ല, അവരെ സഹായിക്കാറില്ല. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു നാടാണ് ഈ നാസാലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കുറച്ച് നാളത്തേക്ക് വേണ്ടി ഒരു ദേശാടനക്കാരൻ അവിടെ ഒരു ആഫ്രിക്കയിലെ മണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ പറ്റി കൂടുതലൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആഫ്രിക്കയിലെ അതല്ലെങ്കിൽ കാപ്പിരികളുടെ ജീവിതത്തിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ നാസാലാൻഡിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്ന പാട്ട് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന ഇന്ത്യൻ ബോന, ഇന്ത്യൻ ബോനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ തന്നെ പത്താം തരം വരെ പോലും പഠിക്കാത്തവരാണ് അവിടെ ആഫ്രിക്കയിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മാത്രമല്ല അവിടുത്തെ അധ്യാപക ജോലികളും എന്താണ് കൂടുതലും ഇന്ത്യക്കാർക്ക് തന്നെ ഉള്ളതാണ്, ഇന്ത്യക്കാർ തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷെ ഉയർന്ന ജോലികൾ, ഉയർന്ന ഉദ്യോഗങ്ങളും എല്ലാം തന്നെ ആർക്കാണുള്ളത്, വെള്ളക്കാർക്കാണുള്ളത്.
ഇന്ത്യൻ അവിടെ തന്നെ എന്താണ് ഒന്നാം രണ്ടാം മൂന്നാം ഗ്രേഡുകളിൽ, അതായത് ഒന്നാം ഗ്രേഡ്, രണ്ടാം ഗ്രേഡ്, മൂന്നാം ഗ്രേഡ് എന്നീ ഗ്രേഡുകളിൽ വരുന്നത് കൂടുതലും എന്താണ് ഇന്ത്യക്കാർ തന്നെയാണ്. അവർക്ക് അവിടെ ശമ്പളമായി കിട്ടുന്നത് 500-600 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ അതേ ഗ്രേഡുകളിൽ തന്നെ ജോലി ചെയ്യുന്ന വെള്ളക്കാർക്ക് 100 പവൻ വരെ ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ ജോലി നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് വന്ന് എങ്ങനെ ജീവിക്കുമെന്ന് വിഷമിക്കുന്നവരാണ് അവിടുത്തെ ഇന്ത്യക്കാർ എന്ന് പറയുന്നു. എപ്പോ വേണമെങ്കിലും അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കാമെന്ന് ഭയപ്പെടുന്നവരാണ് അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർ എന്നും പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞ, എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അവിടുത്തെ കാര്യം, അതായത് ഇന്ത്യയിൽ തന്നെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്ന് ഒരു വിവേചനം അവിടുത്തെ ഇന്ത്യക്കാർ തമ്മിലുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയില് ദേശത്തിന് വേണ്ടി, അതായത് ദേശത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇതേ കണക്ക് തന്നെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി, അതായത് വെച്ച് പുലർത്തുന്ന ആൾക്കാർ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് അതായത് ആ രാജ്യത്ത് പോയും ഇങ്ങനെ കാര്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്, ഈ ഒരു രീതി വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടോടുകൂടി തന്നെ നമ്മുടെ എന്താണ് കാപ്പരികളുടെ നാട്ടിൽ എന്ന ഈ സഞ്ചാര സാഹിത്യം നമ്മളിവിടെ കഴിയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഇതേ കണക്ക് തന്നെ മലയാളത്തിന്റെ മറ്റ് ചാപ്റ്റേഴ്സ് വരുന്നതായിരിക്കും. മലയാളത്തിന്റെ മാത്രമല്ല മറ്റ് സബ്ജക്റ്റുകളും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആ വീഡിയോസിനെല്ലാം കാത്തിരിക്കുക എന്ന് റാഷിച്ചാജ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേ കണക്ക് തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീണ്ടും നല്ല നല്ല വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. പുതിയ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. മാക്സിമം സപ്ലൈ ഇല്ലാണ്ട് തന്നെ എല്ലാ വിഷയവും പാസ്സാവാൻ നോക്കുക. ഫസ്റ്റ് ഇയർ തന്നെ മാക്സിമം വിഷയങ്ങളെല്ലാം കിട്ടാൻ നോക്കുക. ഓക്കെ.